നമസ്കാരം. പേവിഷബാധയ്ക്കുള്ള വാക്സിൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയെന്ന് പരാതി. ചേർത്തല നഗരസഭ 20-ാം വാർഡിൽ കോര്യമ്പള്ളി ആറാശ്ശേരി പ്രദേശത്ത് നികർത്തിൽ വീട്ടിൽ പ്രദീപിൻ്റെയും അനിതയുടെയും മകൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥി കാർത്തിക്കാണ് തൻ്റെ ശരീരത്ത് തളർച്ച നേരിടുന്നത്. പൂച്ചമാന്ത്യതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ എടുത്തിരുന്നു. അതിനെ തുടർന്നാണ് കാർത്തിക്കിന് തളർച്ച നേരിട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് ഇപ്പോഴും കാർത്തിക്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാർത്തിക്കിൻ്റെ മാതാവ് അനിത ചേരും. ജനുവരി 19-ാം തീയതി രാത്രിയിൽ പൂച്ച മാന്തി. അതിനെ തുടർന്ന് TT എടുത്തതാണ് ചേർത്തല ഹോസ്പിറ്റലിൽ. അവർ പിന്നെ അടുത്ത വാക്സിൻ എടുക്കാനായിട്ട് വണ്ടാനത്തേക്ക് പറഞ്ഞ് വണ്ടാനത്ത് ഞങ്ങൾ പോയി TT എടുത്ത് അവിടുത്തെ വാക്സിൻ എടുത്ത് അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് എടുത്തത്. യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അടുത്ത ഡോസ് 22-ാം തീയതി ആയിരുന്നു. അതെടുക്കാൻ ചേർത്തലയ്ക്കാണ് അടുത്ത ഡോസിന് അവർ കുറിച്ച് വന്നത്. അതനുസരിച്ച് ചേർത്തലയിൽ വാക്സിൻ എടുത്ത് അന്ന് തന്നെ അവന് പനിയുണ്ടാകുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്ക് അവിടെ ചെല്ലുകയും ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇതെടുത്തതിന് ശേഷമാണ് അപ്പോൾ അവർ പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അടുത്ത ഡേറ്റിന് പിന്നെയും പോയി അവിടെ തന്നെ എടുത്ത്. അപ്പോഴും ഇതേ അവസ്ഥ തന്നെ അവന് തളർച്ച, തലകറക്കം, പിന്നെ ശരീരം കുഴഞ്ഞു പോണ് ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും അവർ യാതൊരു അംഗീകരിക്കുകയും യാതൊരു ഇവൻ്റെ പേടിയാണല്ലോ, യാതൊരു പ്രശ്നം ഇതിനില്ല എന്നാണ് അവർ തറപ്പിച്ച് പറയാനുണ്ടായ. തുടർന്നും അവിടെ ഒബ്സർവേഷന് പല ദിവസങ്ങളിലേയും ചെല്ലുകയുണ്ടായി. എല്ലാ 3 തവണ ഇത് 3-ാമത്തെ തവണത്തെ വാക്സിന് പൂർണ്ണമായും തളരുകയാണ് ചെയ്തത്. അപ്പോഴും അവർ അത്ര റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല. എൻ്റെ ഒരു പല ഡോക്ടേഴ്സിനോട് നമ്മൾ സമീപിച്ച് ഇത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാരണവശാലും വരത്തില്ല എന്നാണ് അവർ പറയണത്. എന്നുവെച്ചാൽ യാതൊരു കുഴപ്പം ഇതുകൊണ്ടില്ല, ORS കൊടുക്കുക, അത് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയും, ട്രിപ്പ് ഇടും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് അനീഷ് ഡോക്ടറെ ഞങ്ങൾ ഫിസിഷ്യൻ ആയതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് പോയി. അനീഷ് ഡോക്ടറെ കാണിച്ച് അതിനുശേഷം സാറിന് ബോധ്യപ്പെട്ട് അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയുക, അതിലൊന്നും പ്രശ്നങ്ങളില്ല. അതിനെ തുടർന്ന് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ തുടർ ചികിത്സയിലാണ് ഇപ്പോൾ. അവിടെ ചെന്നപ്പോൾ അവൻ്റെ അവസ്ഥ വളരെ വളരെ മോശമായിപ്പോയി. എന്നുവെച്ചാൽ അവനെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. എല്ലാ ടെസ്റ്റുകളും നടത്തിയതിന് ശേഷം അവിടെ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. അതിനുശേഷം വീട്ടിൽ വരികയും പിന്നീട് അവൻ വയ്യാതായി, പിന്നെയും പോയി അഡ്മിറ്റായി ഞങ്ങൾ. അതിൽ നിന്നാണ് ഇപ്പോൾ അവൻ പതുക്കെ ഒന്ന് നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. അവിടെ ചെന്നതിന് ശേഷം പൂർണ്ണമായി എല്ലാ അവസ്ഥയും ഇതായിപ്പോയി. അവനെ ചരിക്കണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ചരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവന് ചരിയാൻ പറ്റൂ. ആ അവസ്ഥയായിരുന്നു കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കും. നടക്കാനാ ഒന്നും പറ്റണം. ഇപ്പോഴും ചവയ്ക്കണമെങ്കിൽ തന്നെ അവന് ചെറിയ പഞ്ഞ് പോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കട്ടിയായതൊന്നും ഇപ്പോഴും കഴിക്കാൻ പറ്റില്ല. നടക്കണമെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം വേണം. ബാത്റൂമിൽ പോകണമെങ്കിലും ഏതാവശ്യത്തിനും നമ്മളൊരാളടുക്ക നിന്നേ പറ്റുള്ളൂ. ഇപ്പോൾ 9-ാം തീയതി 10-ാം തീയതിലോട്ടാണ് എൻ്റെ ഇത്. ആ സ്കൂളിൽ ചെന്ന് ലാസ്റ്റത്തെ ഡോസോടുകൂടി തലകറങ്ങി കൈ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പേന കയ്യിൽ നിന്ന് വിട്ടു വെച്ചാൽ കുഴഞ്ഞു പോണു. അപ്പോൾ സാർ എന്നെ വിളിച്ച് അവനെ തീരെ വയ്യ വന്ന് കൊണ്ടുപോകും. അവിടുന്ന് നേരെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവരത്ര ഞാൻ പറഞ്ഞിട്ടൊന്നും അത് കാര്യമാക്കില്ല. അവരന്ന് ട്രിപ്പ് ഇട്ടൊക്കെ വിടുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ഫുള്ളും അവിടെ തന്നെ ആയിരുന്നു. രാത്രി 10 മണിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇത് കിട്ടത്തെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെയാണ് ഫിസിഷ്യൻ്റെ ചെല്ലണത് തന്നെ. അതിൽ നിന്നാണ് ഇത്ര അങ്ങനെ പുള്ളിക്ക് മനസ്സിലായത് കൊണ്ടാണ് കോട്ടയത്തെ വണ്ടാനത്ത് എഴുതാന്ന് പറഞ്ഞിട്ടും ഞാൻ പറയും കോട്ടയത്ത് മതിയെന്ന് പറഞ്ഞതിനാ കോട്ടയത്തേക്ക് എഴുതി. പിന്നെ അതിൻ്റെ അവിടെ ചെന്ന ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ട് അവനെ കിട്ടിയത് എനിക്ക്. അച്ഛാ വാക്സിൻ എടുത്ത തുടർന്ന് മാത്രമാണ് ഇവന് ഇങ്ങനെ പ്രശ്നമുണ്ടായതിന് മുന്നേ ഇത്രയും പ്രായത്തിനുള്ളിൽ ഇങ്ങനെ യാതൊരു പ്രശ്നം അവൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് ഈ വാക്സിനെ തുടർന്ന് മാത്രമാണ് ഇവന് ഈ അസുഖം ഉണ്ടായെന്നുള്ളത്. ഡോക്ടർമാരും യാതൊരു അസുഖം ഉണ്ടായെന്ന് ഇതുവരെ അവർ തെളിയിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അവർ പറയുന്ന വാക്സിനെ തുടർന്നാണ് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടായെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പരാതി ഞങ്ങള് ഇങ്ങനെ 7 പേർക്കോളം പരാതി തന്നെ കൊടുത്തിട്ടുണ്ട്. അതില് വീണ ജോർജ് മഠത്തിനും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാലാവകാശ കമ്മീഷൻ, അങ്ങനെ കുറെ പേർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണമായിട്ട് പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഇതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇതായിട്ടൊന്നും പിന്നെ മന്ത്രി കൃഷിമന്ത്രി നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മോനേയുള്ളൂ എനിക്ക്. പിന്നെ അവൻ്റെ തുടർ വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാത്തിലും എനിക്ക് വളരെ വളരെ ആശങ്കയുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾക്ക് അവൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഭയങ്കരമായിട്ട് ഇപ്പോൾ ബാധ്യതയിലായിരിക്കുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ട്. വാർഷിക പരീക്ഷ കുട്ടിക്ക് എഴുതാൻ കഴിഞ്ഞില്ല? ഇല്ല, കഴിഞ്ഞില്ല. ആ ഹോസ്പിറ്റലിലായിരുന്നു.
വാക്സിൻ എടുത്തതിൻ്റെ പിഴവാണ് കുട്ടിക്ക് തളർച്ച അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമെന്നാണ് നിഗമനം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രികൾ കുട്ടിയുടെ രക്ഷിതാക്കളോട് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഓടിച്ചാടി കളിക്കേണ്ട ഒരു പ്രായമാണ്. വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഈ കാർത്തികിന് നടക്കാൻ പോലും വയ്യാത്ത പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഏതാണെങ്കിലും ഈ കുട്ടി ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക് മാറുന്നു. പഠനവും മറ്റ് തുടർ ആ കുട്ടിയുടെ ഭാവിയൊക്കെ ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ആശങ്കാജനകമായ ഒരു സ്ഥിതി എന്ന് തന്നെ അടിവരയിടാം. ന്യൂസ് ടീം, വിൻമീഡിയ, ചേർത്തല.